ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കൂറ്റനാട് കട്ടിൽമാടം മുല്ലയ്ക്കൽ വീട്ടിൽ സത്യനാരായണന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമ്മ പ്രീത മോൾ രംഗത്ത്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ ചാലിശ്ശേരി CI കെ സതീഷ് കുമാറിനോടാണ് സംഭവത്തിൽ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടത്. സത്യനാരായണൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വീട്ടിൽ രണ്ടുപേരെത്തുകയും തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നുവെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു. എത്തിയ ആളുടെ വീട്ടിൽ വളർത്തുന്ന മത്സ്യം കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചതെന്നാണ് അവർ പറയുന്നത്. വന്നവർ തിരികെ മടങ്ങിയതിനു ശേഷമാണ് സൂര്യനാരായണൻ വീടിന് മുകൾ നിലയിലേക്ക് പോയത്. തുടർന്ന് രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വരാത്തതിനെ തുടർന്ന് മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് സൂര്യനാരായണന്റെ അമ്മ വിറ്റ്നസ് ന്യൂസിനോട് പറഞ്ഞത്. വന്ന വ്യക്തിയുമായുള്ള സംസാരം മരണത്തിന് കാരണമായോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമാണോ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ചാത്തന്നൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സൂര്യനാരായണൻ. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. ഞാനിവിടെ മറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പടിക്കലൊരു ബൈക്ക് വന്ന് നിന്നിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ഇടവഴി ആ കുട്ടി ഇടവഴി കൂടെ അങ്ങ് പോകണം കണ്ടു. അപ്പോൾ അയാളിനോട് ഇവിടെ എത്തിയിട്ട് പറഞ്ഞു നീക്കി അവിടുന്ന് പറഞ്ഞു നീക്കി അവിടുന്ന്. അപ്പോൾ എന്താ ചോദിച്ചു നീക്കി അവിടുന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നീക്കുന്നത്, എൻ്റെ ഇവിടെ നിന്ന് എന്തിനാ ഞാൻ നീക്കി നീക്കി എൻ്റെ മകൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ മീൻ കട്ടു പേരും കള്ളന അവൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഓടി വന്ന് എൻ്റെ അമ്മാന്ന് വെച്ചിട്ട് ഓടി വന്നപ്പോൾ ഇവർ ഇവിടെ വിറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു മീൻ ഇവിടെ നിന്ന് മീൻ എടുത്തില്ലടാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവൻ എൻ്റെ മോൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവൻ നഹാസ് പറഞ്ഞ കുട്ടിയുണ്ട് അവൾ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ എനിക്ക് തന്നത് മീൻ ഞാൻ മീൻ എടുത്തിട്ടില്ല. അവൻ നുണ പറയണ്ട മുഖത്ത് വെച്ചിട്ട് നീ മീ ഇന്നോടെ വന്നിട്ട് എടുത്തില്ലേടാ ആളില്ലാത്ത നേരത്ത് മീ എടുത്തില്ലേ അന്ന ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിക്കും എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ എൻ്റെ മോൻ വേഗം കൂടെ അകത്തേക്ക് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആരെയെന്നെ വിളിക്കുന്നത് ആരെയെന്നു വെച്ച് വിളിച്ചോളൂ എനിക്ക് നല്ല പിടിപാടുള്ള ആളാണ് ഞാൻ ഞാൻ ഈ നാട്ടിലത്തെ ഈ ഏത് നാട്ടിലത്തെ ചോദിച്ചതിനോട് ഞാനും ഈ നാട്ടിലത്തേന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അയാൾ മോനോട് പറഞ്ഞു പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുക എൻ്റെ അമ്മ അവിടെ ഉള്ള കാരണം ഞാൻ അകത്തേക്ക് കയറാത്ത ഇതുവരെ വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മ ഉള്ള കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്തിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ നിൽക്കണം മര്യാദയ്ക്ക് ഇനി പുറത്തിറങ്ങുക ഇത് ലൈവ് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അവിടെയൊക്കെ മാറി കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ലെവലിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ലെവലിൽ അവ മാറി കളിച്ച് എന്നിട്ട് പിന്നെ പിന്നെ എന്താണ് അപ്പോഴേക്കും ഇവൻ്റെ കൂട്ടുകാരൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് അവൻ ആ കുട്ടീനെ അമ്മ എന്ന് വിളിച്ചിട്ട് വന്നിട്ട് പുറത്തിറങ്ങി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ മീന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ അയാൾ പൂ അത്ര നേരം 1 മണിക്കൂർ 1.5 മണിക്കൂർ അയാൾ ഇവിടെ നിന്നുണ്ടാവും. അയാൾ ഒരുപാട് ഒച്ചിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഒരുപാട് നേരം നിന്നിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പം എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അയാളോടും പറഞ്ഞു അയാളോട് ഇങ്ങനെ കൈ ഇതാക്കിയിട്ട് അവൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ അവളോട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക ഞങ്ങൾ പോവുകയും വർത്തമാനം പറയാം അതിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് മീൻ എന്തെങ്കിലും ചാവുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നഷ്ടപരിഹാരം ഞാൻ എൻ്റെ മോൻ വന്നിട്ട് പൈസ തരാം നിൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ അടുത്തില്ല ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഇവിടെ പൈസ അവിടെ എത്തിക്കുക ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോഴും അയാൾ പോവാൻ കൂട്ടാക്കിയില്ല. അയാൾ ഇവിടെ നിന്നിട്ട് വേണ്ട വർത്തമാനം അയാൾക്ക് എന്താ പറയേണ്ടതെന്ന് ആൾക്ക് കിട്ടുന്നില്ല. ഒരു 12 വയസ്സായ കുട്ടിയോട് പറയണ ഒരു വർത്തമാനം ഇല്ല അയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ ഈ ഇവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അതുവരെ പോയിട്ട് മീൻ കൊടുത്തു. കൊടുത്തിട്ട് അവൻ തോള് കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് ഷിബിന്നാ കുട്ടിയുടെ പേര് തോള് കൂടെ കൈയിട്ട് പറഞ്ഞിട്ട് മോൻ നല്ല കരയുന്നുണ്ടായിരുന്നു. കരഞ്ഞ് ഇവിടെ വന്നിട്ട് അപ്പം അവൻ പറഞ്ഞത്ര ഞാനിവിടെ ഇരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷിബിയേട്ടൻ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മ എനിക്കിത് എൻ്റെ കയ്യിൽ പിടിക്കാൻ വേണ്ടി തന്നതാണ് ഞാൻ അയാളെ വീട്ടിലേക്ക് പോയിട്ടില്ല എനിക്ക് അയാളെ വീട് അറിയില്ല അതൊക്കെ എൻ്റെ മോനോട് പറഞ്ഞു ഇത് പിടിക്കാൻ തന്നതാണ്. പക്ഷെ ഞാനപ്പം എന്ത് ചെയ്തു എന്നറിയോ എൻ്റെ അപ്പത്തെ ആ ഒരു എന്താണെന്ന് അറിയില്ല എനിക്കൊരു വിഷമം. കാരണം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇന്നോടൊന്നും പറയണ്ട എൻ്റെ ഏട്ടൻ വന്ന് ഞാൻ എൻ്റെ ഏട്ടനോട് എന്താ വെച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കൊന്നും കേൾക്കണ്ട പറഞ്ഞു. അവിടുന്ന് കുറച്ച് നേരം കൂടി അവൻ ഫോണിൽ നോക്കിയിരുന്നിട്ട് ആ ഫോണിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നീക്കി വെച്ചിട്ട് അവൻ മേലേക്ക് കയറിപ്പോയി. അപ്പം എൻ്റെ വിചാരം അവൻക്ക് എടുക്കാൻ പോയതാ അവന് വിഷമം തട്ടി അവൻ കെടുക്കും അത് ഇവനും അങ്ങനത്തെ കുറേ നേരം പോയിട്ട് കെടുക്കും അപ്പോൾ എടുക്കാൻ പോയതാ വിചാരിച്ചു ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ അവൻ കെടുക്കണുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നു കസാരയിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു രൂപം കിട്ടില്ല. കുറേ കണ്ട് ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മോണ്ട് ഇങ്ങനെ നിൽക്കണോ നിൽക്കണതാ കണ്ട് ഞാൻ. അപ്പം എൻ്റെ വിചാരം എന്താ വെച്ചിട്ട് അവൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ പുറത്താവുക ഇങ്ങനെ ബെഡിലേക്ക് നോക്കി നിൽക്കണ പോലെ തോന്നി. അപ്പം എന്താ നമ്മുടെ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കണത് പറഞ്ഞ് ഞാൻ പിടിച്ചു നോക്കുമ്പോഴാ എൻ്റെ മോൻ്റെ കഴുത്തിൽ ഞാൻ ഈ ഇത് സാരി കണ്ടത്. അങ്ങനെ പിടിച്ച് ഞാൻ നിലയും വെളിയും കൂടിയപ്പോഴേക്കും പിന്നെ അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ അഴിക്കാൻ പറ്റിയത്. ആണുങ്ങൾ വരണ്ടേ ഇത് അഴിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആരൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അഴിച്ച് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനത്തേക്കുള്ള ഞാനും എൻ്റെ ചെറുതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അയാളോട് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ ഞാൻ എൻ്റെ ചെറുതും മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരും ഇല്ല വർത്താനം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കല്ലേ ഞാൻ അയാളോട് പറയുന്നത്. എനിക്ക് ആരായ എന്താ
എന്താ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നത് എന്നോട്. അത്രയും ഇതിലാളിനോട് വർത്തമാനം പറഞ്ഞിരുന്നത് ഞാൻ അപ്പോഴും പറഞ്ഞിട്ട് മോ എടുത്ത് ചിലപ്പോൾ എടുത്തുണ്ടാവാം, ഇനി 12 വയസ്സായ കുട്ടി അവൻ്റെ പൊട്ട പുതിക്കാൻ തോന്നിയിട്ടോ ഇല്ലയോ എനിക്ക് അറിയില്ല, എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ അവരോട് പിന്നെയും പിന്നെയും പറഞ്ഞതാണ്. അപ്പോൾ അയാൾ അതൊന്നും കേട്ടില്ല, അയാൾ ആ മീനും മേടിച്ചിട്ട് പോവുമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നോട് കുറച്ച് വർത്തമാനം പറഞ്ഞ് ഇന്നോട് ദേഷ്യപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുതൽ പോയിരുന്നില്ല. അയാൾ ആ പാടത്ത് കളിച്ചിരുന്ന കുട്ടീനെ വിളിച്ചു വരുത്തിയത് അയാൾ എന്നോട് പറയാതെയാണ് ആ കുട്ടീനെ വിളിക്കാൻ പറഞ്ഞത്. അയാൾ ഇങ്ങോട്ട് വന്ന് മറ്റേ കുട്ടി ഓടിപ്പോയിട്ട് അവനെ വിളിച്ച് വരിക ചെയ്തത്. അതിനെ വിളിക്കാതെ എന്നോട് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആ മുതലുണ്ടായിരുന്നു. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കി രണ്ട് മക്കളെ അതിൽ തൊന്നാ പോയിട്ട് ഞാൻ ഇരുത്തിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യണ കുട്ടിയല്ല, കാരണം അവൻ എൻ്റെ വീട്ടിലാണ് കുറേ കാലം ഉണ്ടായിരുന്നത്. എപ്പോഴും എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചയും വന്നിട്ട് തിങ്കളാഴ്ച കാലത്താണ് ഈ കുട്ടി ഇവരും കൂടിയിട്ട് വാടക വീട്ടിലേക്ക് വരിക. അവൾ പണിക്ക് പോവാൻ വയ്യാത്ത ഒരാളാണ്, എപ്പോഴും അസുഖങ്ങളായിട്ടാണ് അവൻ്റെ മോൻ വളർത്തിണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ഒരു കുറുമ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളായിട്ട് വികൃതി കാട്ടണ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവൻ അവൻ്റേതായ രീതിയിൽ അവൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ കുട്ടിയോട് ചെയ്യണ പോലെ കാര്യങ്ങളെല്ലാം അവൻ കാട്ടുക. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യലും അമ്മയ്ക്ക് വയ്യാത്തോടുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. അവ ഒരുപാട് തവണ പറഞ്ഞു ഇത്ര ഇയാൾ വന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന്. വേഗം വിഷമം വരുന്ന ആളാണ്, എന്തെങ്കിലും വരുമ്പോഴത്തേനും വേഗം മുന്നേ കരയുക ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതിൽ കുറേ വട്ടം പറഞ്ഞിട്ടും അവൻ കേൾക്കാതെയപ്പോൾ ആ ഒരു വിഷമവും, പിന്നെ അവൻ കാരണം അവൻ്റെ അമ്മ വിഷമിച്ചില്ലേ, ആ ഒരു വിഷമമാണെങ്കിൽ അവൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത, അവൾ കരയണ എന്തെങ്കിലും കണ്ടുനോക്കുമ്പോൾ അവന് തീരെ താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചെയ്തതാണിത്. അതെന്തായാലും ആര് എന്ത് ഏതൊരമ്മയ്ക്കും ഇക്കൊരു മോനുണ്ട്, അതേപോലെ എത്ര അമ്മമാർക്കും മക്കളുണ്ട്, ഏതൊരമ്മയ്ക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരാൻ പാടില്ല. അവൻ കാരണം അവൻ എന്ത് അവൻ എവിടുത്തെ ആളായാലും എന്തായാലും അധികാരികൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നടപടികൾ എടുക്കണം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.